എന്താ മൊനാഫെ നീ പറയുന്നത് കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു മാസം തികച്ചായിട്ടില്ല അതിനു മുന്നേ ഡിവോഴ്സ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞാൽ അതിനു മാത്രം എന്താ ഉണ്ടായേ നോക്ക് കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ കുട്ടിക്കളിയല്ല പറഞ്ഞേക്കാം ആ പാവം പെണ്ണിന്റെ ജീവിതം തകർത്താൽ പടച്ചോൻ പോലും നിന്നോട് പൊറുക്കൂല അറിയാം ഷാഫിക പക്ഷെ നിങ്ങളെല്ലാവരും വിചാരിക്കുന്നത് പോലെയുള്ള ജീവിതമല്ല ഞങ്ങൾ തമ്മിലുള്ളത് ശരിയാണ് അവളെ ഞാൻ തന്നെ തിരഞ്ഞെടുത്തതാണ് ഉമ്മാക്കും ഉപ്പാക്കും അവൾ സ്വന്തം മകൾ തന്നെയാണ് എൻ്റെ വീടും ആ ചുറ്റുപാടും ചുരുക്കം ദിവസങ്ങൾ കൊണ്ട് അവൾ പൊരുത്തപ്പെട്ടിട്ടുണ്ട് പക്ഷെ രാവിലെ ഞാൻ കാണുന്ന ആ ഷാഹിനിയല്ല രാത്രി എൻ്റെ മുറിയിൽ എന്നോടൊപ്പം കിടക്കുന്നത് കല്യാണം കഴിഞ്ഞു മാസം ഒന്നാവാറായിട്ടും ഞാൻ അവളെയൊന്നും തൊട്ടിട്ടില്ല അറിയോ ഇങ്ങക്ക് ഒരു കട്ടിലിന്റെ രണ്ടു തിരക്കൽ അന്യരെ പോലെ മടുത്തു ഷാഫിക്ക എനിക്ക് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഞാൻ കൊതിച്ചു ജീവിതം എടാ പൊട്ടൻ മനാഫെ അവൾക്ക് പതിനെട്ട് വയസ്സല്ലേ ആയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ വൈവാഹി ജീവിതത്തോട് പൊരുത്തപ്പെടാൻ ചിലപ്പോൾ പെട്ടെന്ന് സാധിച്ചെന്ന് വരുന്നില്ല പതുക്കെയെല്ലാം ശരിയാവും നീ വെറുതെ ഇരിക്കുന്നതിന് മുന്നേ കാൽ നീട്ടണ്ട ചന്ദീം കുത്തിവിഴും ഇല്ല ഷാഫിക അവൾ ഒരിക്കലും എന്നെ ഇതുവരെ ഒരു ഭർത്താവായിട്ട് കണ്ടിട്ടില്ല എന്നോടൊന്നും മിണ്ടിയിട്ടില്ല ചിരിക്ക കൂടെ ചെയ്തിട്ടില്ല എന്നാലും എനിക്ക് അവൾ ഇഷ്ടമാണ് ഒത്തിരി ഇഷ്ടമാണ് പക്ഷേ ആ ഇഷ്ടം എനിക്ക് മാത്രം തോന്നിയിട്ടെന്താ അല്ലെങ്കിൽ ചിലപ്പോൾ എന്നെ അവൾക്ക് പറ്റിയിട്ടുണ്ടാവില്ല ഈ കല്യാണത്തിനും ഇഷ്ടമുണ്ടാവില്ല ഇതിൽ നിന്നുള്ള ഒരു മോചനത്തിന് വേണ്ടിയുള്ള അവളുടെ കാട്ടിക്കൂട്ടിലാണെങ്കിലും ഒച്ചിലപ്പോൾ ഇതെല്ലാം വേണ്ട ഷാഫിക എന്റെ കൺമുന്നിൽ അവൾ ഇങ്ങനെ നരകിച്ചു കഴിയുന്നത് എനിക്ക് സഹിക്കില്ല ഞാൻ ഞാനവളുടെ കഴുത്തിലണിഞ്ഞ മഹർ അവൾ മോഹിച്ച ജീവത്തിന് മേലുള്ള ഊരാ കൊടുക്കാണ് ഞാനായിട്ട് തന്നെ അതയച്ചു കൊടുക്കുന്നതല്ലേ നല്ലത് ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ ജീവിച്ച് അവൾ സന്തോഷിക്കട്ടെ അത്രയും മതി എനിക്ക് നിറഞ്ഞു വന്ന കണ്ണ് ഷാഫിക്ക കാണാതെ ഞാൻ തുടച്ചു അയ്യേ എന്താടാ നീ കരയണോ നീ പറഞ്ഞ പോലെ ഒന്നും ഉണ്ടാവില്ലടാ നീ വെറുതെ ഓരോന്ന് ആലോചിച്ചു കൂട്ടണ്ട എന്തായാലും അവളെ കണ്ട് ഞാനൊന്നു സംസാരിക്കട്ടെ അല്ലേൽ വേണ്ട കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങളെ ഞാൻ വീട്ടിലേക്ക് സൽക്കരിച്ചിട്ടില്ലല്ലോ ഏതായാലും വരും നീ ഞായറാഴ്ച നീ അവളെയും കൂട്ടി വീട്ടിലേക്ക് പോവാ അതാവുമ്പോൾ എൻ്റെ ബീവിയും ഉണ്ടാവുമല്ലോ ചിലപ്പോൾ എന്നോട് അവൾക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല പെണ്ണുങ്ങൾ തമ്മിലാവുമ്പോൾ എല്ലാം പറഞ്ഞോളൂ പിന്നെ ഈ കാര്യം നീ വേറെ ആരെയും അറിയിക്കാണ്ട കേട്ടല്ലോ ഉം ഞങ്ങൾ വരാം ഷാഫിക്കയുടെ വീട്ടിലെ ടേബിളിൽ ഒരുക്കി വെച്ച വിഭവസമൃദ്ധമായ ഭക്ഷണമൊന്നും എനിക്ക് ഇറങ്ങുന്നില്ല മനസ്സിനിറേ ഷാഹിനിയുടെ മനസ്സിലുള്ളതെന്താകും എന്നറിയാനുള്ള തിടുക്കമാണ് ഞാൻ കരുതിയ പോലെയാണെങ്കിൽ അവളെ പിരിയുന്നതോർക്കുമ്പോൾ ഹൃദയത്തിന്റെ തീമഴ പെയ്യുന്നത് പോലെ തല ഉയർത്തി പതിയെ ഷാഹിനിയെ നോക്കി അവൾ തലതാഴ്ത്തിയിരുന്നു ഭക്ഷണം കഴിക്കുന്നു കളിയാക്കലുകളും പൊട്ടിച്ചിരികളും ഉയരേണ്ട ഈ ടേബിളിൽ ചുറ്റുമിപ്പോൾ എന്തോ ഒരു ഭയപ്പെടുത്തുന്ന നിശബ്ദത കഴിച്ചെന്ന് വരുത്തി ഞാൻ എഴുന്നേറ്റു കൈ കഴുകി ഉമ്മറത്ത് ചെന്നിരുന്നു പുറത്തു നല്ല കാറ്റ് വീശുന്നു എന്റെ മനസ്സു പോലെ തന്നെ മാനം മൂടിക്കെട്ടിയിട്ടുണ്ട് ഒരു മഴക്കുള്ള കോളുണ്ടെന്ന് തോന്നുന്നു നീ എന്താ ഒന്നും കഴിക്കാഞ്ഞേ ഉണ്ടാക്കിയതത്രയും ബാക്കിയാണല്ലോ പരിഭവം പറഞ്ഞുകൊണ്ട് ഷാഫിക്ക് എന്റെ അടുത്തു വന്നിരുന്നു എന്താടാ എന്തിനാ നീ ഇങ്ങനെ ടെൻഷനാകുന്നത് ഒന്നില്ലേലും ഒരു പാവം കുടുംബത്തിലെ ഒരു പെണ്ണിന് ജീവിതം കൊടുക്കാൻ തോന്നിയതല്ലേ നിനക്ക് ആ നിന്നെ പടച്ചവൻ കൈവിടില്ല ബീവിയോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അവളത് ആ മട്ടത്തിൽ കൈകാര്യം ചെയ്തോളും ഈ വെറുതെ ഓരോന്ന് ചിന്തിച്ച് പ്രഷർ കൂട്ടണ്ട ഷാഫിക്കയുടെ വാക്കുകൾ എന്നെ തെല്ലൊന്ന് ആശ്വസിപ്പിച്ചിട്ടുണ്ട് എല്ലാം പടച്ചോണിലേക്ക് അർപ്പിച്ചു പിറകിലെ ചുമരിലേക്ക് ചാഞ്ഞ് കണ്ണടച്ചിരുന്നു അല്പം നേരം കഴിഞ്ഞപ്പോൾ ഷാഫിക്കയുടെ ബീവി പുറത്തേക്ക് വന്നു പിന്നിലായി ഷാഹിനിയും അവളുടെ കണ്ണുകൾ നന്നായി ചുവന്നിട്ടുണ്ട് കരഞ്ഞിട്ടുണ്ടെന്ന് കണ്ടാൽ അറിയാം എന്താ സംഭവിച്ചതെന്നറിയാൻ മനസ്സ് വെമ്പുന്നുണ്ട് പക്ഷേ ചോദിക്കാൻ ധൈര്യം കിട്ടുന്നില്ല മനാഫ ഈ ഒന്ന് അകത്തേക്ക് വാ ഇക്കയും വരും ഇത്തയുടെ വിളികേട്ടന് ഹൃദയമെടുപ്പ് ഉച്ചത്തിലാവാൻ തുടങ്ങി ഷാഫിക്കയുടെ കൂടെ അകത്തേക്ക് പോകുമ്പോൾ ഞാൻ ഷാഹിനിയെ ഒന്ന് നോക്കി അവളിപ്പോഴും തലതാഴ്ത്തി തന്നെ നിൽക്കുന്നു നാലു ചുവരുള്ള ആ റൂമിലെ വിരിച്ചിട്ട ബെഡിൽ ഞാനിരുന്നു അടുത്ത അടുത്തായി ഷാഫിക്കയും നോക്കുമനാഫെ കാര്യം കുറച്ചൊക്കെ കോംപ്ലിക്കേറ്റഡ് ആണ് ഇത് കേട്ടതും എന്റെ ചങ്കിലൂടെ ഒരു കൊള്ളിയാൻ മെന്നി പക്ഷെ പേടിക്കാനില്ല താനും നീയൊന്നു തെളിയിച്ചു പറയടി ഷാഫിക്കയും അറിയാനുള്ള തിടുക്കം കൂടി അതായത് ഷാഹിനിയുടെ ചെറുപ്പത്തിൽ അവൾ ഒരു സംഭവം ഇപ്പോഴും അവളെ വേട്ടയാടുന്നുണ്ട് അത് സ്വന്തം ഭർത്താവിന്റെ രൂപത്തിൽ ഒന്നും മനസ്സിലാവാതെ ഞാൻ ഷാഫി ഖാനേയും ഇത്താനെയും മാറി മാറി നോക്കി നീ ഇവനെ വെറുതെ ബേജാറാക്കാതെ കാര്യമെന്തെന്നൊന്ന് പറവേഗം ഉം പറയാം അവൾ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം ഒരിക്കൽ ക്ലാസ് കഴിഞ്ഞു വരുമ്പോൾ വഴിയരികിൽ ആരുമില്ലാത്തൊരു സ്ഥലത്ത് വെച്ചു രണ്ട് ബലിഷ്ഠമായ കൈകൾ അവളെ പിന്നിൽ നിന്നും കയറി പിടിച്ചു ഞെട്ടിത്തെരിച്ചവൾ കുതറിയോടാൻ ശ്രമിച്ചിട്ടും പരാജയപ്പെട്ടു പക്ഷെ എങ്ങനെയോ ഒരു ദൈവദൂതനെ പോലെ ഒരാൾ വരുന്നത് കണ്ടപ്പോൾ അയാൾ ഇവളെ വിട്ട് ദൂരത്തേക്ക് ഓടി രക്ഷപ്പെട്ടു ആ സംഭവത്തിന് ശേഷം ചെറിയൊരു പേടി ഇവളെ പിടികൂടിയിരുന്നു പക്ഷെ കാലക്രമേണ അവളിൽ നിന്നും ആ ഭയം നീങ്ങി പിന്നീട് അത്തരത്തിലുള്ള ഒരു സംഭവം കൂടെ ഉണ്ടായി അവളുടെ ജീവിതത്തിൽ ഇത്രയൊന്നും നിർത്തി എന്നെ നോക്കി അത് നടക്കുന്ന നിങ്ങളുടെ ആതിരാത്തിലാണ് അന്ന് നീ പെട്ടെന്ന് അവളെ ചേർത്ത് പിടിച്ചപ്പോൾ ചെറുപ്പത്തിലുണ്ടായ ആ അനുഭവത്തിലേക്ക് വീണ്ടും അവളുടെ മനസ്സ് പോവുകയായിരുന്നു അതുകൊണ്ടാണ് അവൾ പേടിച്ച് കരഞ്ഞതും നിന്നെ തള്ളി മാറ്റിയതും ഒരു മൂലയ്ക്ക് പോയി ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ വിറച്ചിരുന്നതും പക്ഷെ സ്വബോധത്തിലെത്തിയപ്പോഴേക്കും അവൾക്ക് കുറ്റബോധം തോന്നി തുടങ്ങി പിന്നീട് എങ്ങനെയെങ്കിലും നിന്റെ മനസ്സിലേക്ക് കയറി പറ്റാനുള്ള തന്തർപ്പാടിലായിരുന്നു അവൾ അതിനുവേണ്ടി ആ വീടിനോടും പരിസരത്തിനോടും അവൾ പെട്ടെന്ന് പൊരുത്തപ്പെട്ടു നിന്റെ മാതാപിതാക്കളെ സ്വന്തം മാതാപിതാക്കളെ പോലെ സ്നേഹിച്ചു പക്ഷെ പിന്നീട് അവളെ സമീപിക്കാൻ നിന്റെ മനസ്സനുവദിച്ചില്ല നീ അവളോട് സംസാരിച്ചില്ല തമ്മിൽ നോക്കുന്നത് പോലുമില്ല അതെല്ലാം അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലല്ലോ എന്നോർത്താണല്ലേ എന്നാൽ അതെല്ലാം അവൾ ഒത്തിരി കൊതിച്ചിരുന്നു അവളെ നീ ഒഴിവാക്കാൻ പോവുകയാണെന്നറിഞ്ഞപ്പോഴാണ് അവൾ കരഞ്ഞു പോയത് തേങ്ങി തേങ്ങി കരഞ്ഞു പരസ്പരം ഒന്ന് സംസാരിച്ചാൽ തീരുന്ന പ്രശ്നമേ ഇന്ന് വിവാഹമോചനത്തിൽ വരെ എത്തി നിൽക്കുന്നു അതും പരസ്പരം ജീവന തുല്യം സ്നേഹിക്കുന്ന രണ്ടുപേർ ഇത്ത ഒരു നിലവേർപ്പോടെ പറഞ്ഞു നിർത്തി എടാ മണ്ണുണി കഴിഞ്ഞതെല്ലാം മറന്ന് അവൾ നീ ഒന്ന് സ്നേഹിക്കുക അല്ല നിന്റെ ഉള്ളിലുള്ള സ്നേഹം പുറത്തു കാണിക്കെ അപ്പോൾ കാണാം അവൾ നിന്നെ എത്രമാത്രം തിരിച്ചു സ്നേഹിക്കുന്നു അല്ലാണ്ട് തലാക്കെന്നും പറഞ്ഞു ജീവിതം പാഴാക്കല്ല എല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ അതിരില്ലാതെ ആഹ്ലാദത്തിലായിരുന്നു മനസ്സിൽ ഇതുവരെ മൂടിക്കെട്ടിയ കാർമേഘം ഇപ്പോൾ പെയ്തിറങ്ങിയിരിക്കുന്നു അവളിന്റെ സ്നേഹം കൊതിക്കുന്നുണ്ടെന്ന് കൂടെ അറിഞ്ഞപ്പോൾ ആഹ്ലാദത്തിന്റെ ശക്തി ഒന്നുകൂടെ കൂടി അടുത്തിരിക്കുന്ന ഷാഫിക്ക് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തു എത്രയും വേഗം അവളെ കാണാൻ ഞാൻ പുറത്തേക്ക് പുറത്തേക്കൂടി ഉമ്മറത്തിരുന്ന് പുറത്തേക്ക് കണ്ണുനട്ടിരിക്കുന്ന അവളെ കണ്ടതും എനിക്കെന്തോ ഒന്നും പറയാനോ ചെയ്യാനോ കഴിയാതെ അവട് അടുത്തങ്ങനെ നിൽക്കാനേ കഴിഞ്ഞുള്ളൂ അല്പനേരം അവട് അടുത്തങ്ങനെ മിണ്ടാതെ നിന്നു പെട്ടെന്നൊരു ഇടിവെട്ടിയതും അവളിന്റെ കൈകൾ മുറുകി പിടിച്ചതും ഒരുമിച്ചായിരുന്നു പെട്ടെന്ന് ഞാൻ കൈവിട്ടു അടുത്തിടെ പേടിച്ചു കൊണ്ട് അവളെന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞതും ഞാനവളെ ചേർത്തു പിടിച്ചു എല്ലാം കണ്ട് പിന്നിൽ ചിരിച്ചിരിക്കുന്ന ഷാഫിക്കയും ഇത്തേയും കണ്ടപ്പോൾ ഷാഹിനിയുടെ മുഖത്ത് നാണം പിരിഞ്ഞിരുന്നു അതെ നല്ല മഴ വരുന്നുണ്ട് അതും നനഞ്ഞ് വേഗം വീട്ടിലേക്ക് വിട്ടോളി എന്നിട്ട് ഒരുമിച്ച് പനിച്ചു ആ പനിക്കുളരിൽ പുതച്ചു കിടക്കി ഇനി ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് കേട്ടല്ലോ എന്ന് പറഞ്ഞവർ പൊട്ടിച്ചിരിക്കുമ്പോൾ ഷാഹിനെ ഒന്നൂടെ എന്റെ നെഞ്ചിലേക്ക് ചായുന്നുണ്ടായിരുന്നു